ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമുക്ക് ലഡാക്കിൻ്റെ തലസ്ഥാനമായ ലേയിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ലേയിൽ ഞങ്ങൾ താമസിക്കുന്ന പ്രശസ്തമായ ഹോട്ടലാണ് ഈ കാണുന്നത്, ഹോട്ടൽ സിയോൺ. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ഹോട്ടലാണ്. ഈ ഹോട്ടലിൽ നിന്നും ഇന്ന് ആദ്യമായി നമ്മൾ പോകുന്നത് ഇന്ത്യൻ മിലിട്ടറിയുടെ വിജയഗാഥ വിളിച്ചോതുന്ന ഒരു സ്മാരകം കാണുന്നതിന് വേണ്ടിയാണ്. ആ സ്മാരകത്തിന്റെ പേരാണ് ഹാൾ ഓഫ് ഫെയിം. ഹോട്ടലിൽ നിന്നും പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഹാൾ ഓഫ് ഫെയിമിലേക്ക് യാത്ര ആരംഭിച്ചു. ലേയിൽ നിന്നും കാർഗിൽ റോഡിലേക്ക് കയറി ഏകദേശം 4 കിലോമീറ്റർ ചെല്ലുമ്പോൾ നമ്മൾ ഹാൾ ഓഫ് ഫെയിമിൽ എത്തിച്ചേരും. കുഷോക് ബാക്കുള റിംബോച്ചെ എയർപോർട്ട് ഇവിടെ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ഞങ്ങളങ്ങനെ യാത്ര തുടങ്ങി. വളരെ താമസമില്ലാതെ ഹാൾ ഓഫ് ഫെയിമിന്റെ പ്രവേശന മാർഗത്തിൽ എത്തിച്ചേർന്നു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. 25 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. നമ്മുടെ ടൂർ മാനേജർ മനോജ് സാർ എല്ലാവർക്കുമുള്ള ടിക്കറ്റ് ഒന്നിച്ചെടുത്തു. ഞാൻ ടിക്കറ്റ് വാങ്ങി ഹാൾ ഓഫ് ഫെയിമിന്റെ പുറം ഭാഗത്തുള്ള കാഴ്ചകൾ കാണുന്നതിന് നടന്നു തുടങ്ങി. സ്മാരകത്തിന്റെ മുൻഭാഗത്തായി ഇന്ത്യൻ സേന യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഏതാനും തോക്കുകളുടെയും ടാങ്കുകളുടെയും പ്രദർശനം കാണാം. ഇതാണ് ഹാൾ ഓഫ് ഫെയിമിന്റെ മുഖ്യ കവാടം. ശ്രീബുദ്ധന്റെ പൂർണ്ണരൂപത്തിലുള്ള ഒരു പ്രതിമ കവാടത്തിന്റെ മുൻപിലായി സ്ഥാപിച്ചിരിക്കുന്നു. ഈ പ്രതിമയുടെ ഇരുഭാഗത്തുമായിട്ടാണ് തോക്കുകളും പീരങ്കികളും ടാങ്കുകളും നിരനിരയായി സ്ഥാപിച്ചിട്ടുള്ളത്. ഈ കാണുന്നതാണ് 25 പൗണ്ടർ ഹോവിറ്റ്സർ ഗൺ. .24 പാക്ക് ഹോവിറ്റ്സർ ആണ് തൊട്ടുപ്രതായി ഈ കാണുന്നത്. ഇന്ത്യൻ മൗണ്ടൻ ഗൺ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. മലനിരകളിൽ ഉപയോഗിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ തോക്കാണത്. ഈ യുദ്ധോപകരണം അഴിച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റി ഹെലികോപ്റ്ററിൽ കയറ്റി യുദ്ധമുഖത്ത് എത്തിക്കാൻ സാധിക്കും. ഇതാണ് 106 mm റീകോയിൽലെസ് ചേംബർ ലോഡഡ് ഗൺ, RCL ഗൺ എന്ന് ചുരുക്കി പറയും. ഗ്രൗണ്ടിൽ നിന്നോ ജീപ്പിൽ മൗണ്ട് ചെയ്തോ പ്രയോഗിക്കുവാൻ സാധിക്കുന്ന ഈ തോക്ക് പ്രത്യക്ഷത്തിൽ ഒരു ടാങ്കിന്റെ ഫലം ചെയ്യും. റഷ്യ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള BRDM എന്ന ആക്രമണകാരിയായ യുദ്ധവാഹനമാണിത്. കരയിലും വെള്ളത്തിലും മരുഭൂമിയിലും എന്തിനേറെ പറയുന്നു ചതുപ്പ് പ്രദേശത്തും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഈ യുദ്ധവാഹനം ടാങ്കുകളും യുദ്ധവിമാനങ്ങളും തകർക്കാൻ ഉപയോഗിക്കുന്നു. അത്രയ്ക്ക് ഭീകരനാണ് ഇവൻ. 14.5 mm ഹെവി മെഷീൻ ഗണ്ണാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. യുദ്ധ ടാങ്കുകളും തോക്കുകളും കണ്ട് ഞാനങ്ങനെ ഹാൾ ഓഫ് ഫെയിമിന്റെ മുഖ്യ വാതിലിൽ കൂടി അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഹാൾ ഓഫ് ഫെയിമിന്റെ
ഒരു ലേഔട്ട് വലതുവശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ലഡാക്ക് വസ്ത്രധാരികളായ പുരുഷന്റെയും സ്ത്രീയുടെയും പ്രതിമകൾ പ്രവേശന മാർഗത്തിൽ നമ്മെ അകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. മെറ്റൽ ഡിറ്റക്ടറിലൂടെ അകത്തു കടന്ന ഞങ്ങളുടെ ടിക്കറ്റ് ഒരു പട്ടാളക്കാരൻ പരിശോധിച്ചു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, വുമൻ എംപവർമെന്റ്, യൂത്ത് എംപവർമെന്റ്, മെഡിക്കൽ അസിസ്റ്റൻസ് എന്നീ മേഖലകളിലൊക്കെ ഇന്ത്യൻ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികൾ ഇവിടെ വിശദമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് ഓപ്പറേഷൻ സ്നോ ലിയോപാഡ് എന്ന ഗാലറിയാണ്. ചൈനീസ് പാക്ക് അധിനിവേശങ്ങളെ ഇന്ത്യൻ അതിർത്തിയിൽ മഞ്ഞുമലകളിൽ സമർത്ഥമായി ചെറുത്തു നിൽക്കുന്ന സൈന്യത്തിന്റെ ധീര നടപടികൾ ഓപ്പറേഷൻ സ്നോ ലിയോപാഡ് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വെസ്റ്റ് ലഡാക്ക് പ്രദേശത്തെ ദമ്പതികളുടെയും ഈസ്റ്റ് ലഡാക്ക് പ്രദേശത്തെ ദമ്പതികളുടെയും വസ്ത്രധാരണം വിശദമാക്കുന്ന പ്രതിമകളാണ് ഇവിടെ കാണുന്നത്. കൂട്ടത്തിൽ ഒരു സൈനികന്റെ യൂണിഫോമും കാണിച്ചിരിക്കുന്നു. ലഡാക്ക് സ്കൗട്ടിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ വിവരിച്ചിരിക്കുന്നു. ഇടതുഭാഗത്തായി ഓപ്പറേഷണൽ ലോജിസ്റ്റിക്സ് എന്നാൽ എന്താണെന്ന് വിശദമാക്കുന്ന ഒരു പ്രദർശനം കാണാം. യുദ്ധമുഖത്തേക്ക് സൈന്യവും വെടിക്കോപ്പുകളും പെട്ടെന്ന് എത്തിക്കുന്ന ഒരു കലയാണ് ഓപ്പറേഷണൽ ലോജിസ്റ്റിക്സ്. ആർമിയുടെ ഏവിയേഷൻ പ്രവർത്തനങ്ങൾ വിവരിച്ചിരിക്കുകയാണ് അടുത്ത ഗാലറിയിൽ. 3rd ഇൻഫൻട്രി ഡിവിഷൻ ഇന്ത്യൻ ആർമിയുടെ ഒരു അഭിമാനം തന്നെയാണ്. സോജിലായിലെ വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ വിവരിച്ചിരിക്കുന്നു. അടുത്തത് സിയാച്ചിൻ ഗാലറിയാണ്. ഇന്ത്യൻ ആർമി ഓപ്പറേഷൻ വിജയിലൂടെ കൈവരിച്ച വിജയങ്ങൾ സിയാച്ചിൻ മേഖലയുടെ ഒരു 3D മഞ്ഞുമല മാപ്പിന്റെ സഹായത്തോടെ ഒരു പട്ടാളക്കാരൻ ഇവിടെ വിവരിച്ചുകൊണ്ടിരിക്കുന്നു. പോയിന്റ് 5770 ടൈഗർ ഹില്ല്, പോയിന്റ് 4875 ജുബാർ ഹൈറ്റ്സ്, ഖലുബാർ ബ്രിഡ്ജ്, ചോർബെറ്റില, ടോലോലിങ് എന്നീ പ്രദേശങ്ങളിൽ നടന്ന യുദ്ധങ്ങളിൽ ഇന്ത്യ കൈവരിച്ച വിജയങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യുദ്ധത്തിന് പോകുന്ന ഒരു സിയാച്ചിൻ പട്ടാളക്കാരന്റെ വേഷവിധാനങ്ങളും സാധന സാമഗ്രികളും ഇവിടെ കാണാം. യുദ്ധവേളയിൽ മലകൾ കയറുന്നതിനും മറ്റുമായി കൊണ്ടുപോകുന്ന റോപ്പുകൾ ഉപയോഗിച്ച് വിവിധ തരം കെട്ടുകൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് ഈ പ്രദർശനം വ്യക്തമാക്കുന്നു. മഞ്ഞുമലകളിൽ ടെന്റടിച്ചു കിടക്കുന്നതിന് ഉപയോഗിക്കുന്ന പോർട്ടബിൾ കൂടാരമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മഞ്ഞുമലകളിലൂടെ അനായാസം സഞ്ചരിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്നോ സ്കൂട്ടർ ഗംഭീരമായ കാഴ്ച തന്നെ. ഇതാ കാണുന്നു മറ്റൊരു യോദ്ധാവിന്റെ പ്രതിമ. മലകൾ കയറുന്നതിന് ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളും കാണാം.
പോർട്ടബിൾ ആൾട്ടിറ്റ്യൂഡ് ചേംബർ ആണ് ഈ കാണുന്നത്. യുദ്ധത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണർത്തിയ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പുറകുവശത്തെ തുറന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. വിശാലമായ സ്ഥലം ടൈലുകൾ പതിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ഏറ്റവും പുറകുവശത്തായി ഒരു കരിങ്കൽ സ്തൂപം കാണാം. അതിനു മുകളിലായി ത്രിവർണ പതാക പാറിക്കളിക്കുന്നു. ഞാനിവിടെ കുറച്ച് ഫോട്ടോകളെടുത്ത് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ശൗര്യസ്ഥൽ ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെന്നു. യുദ്ധത്തിൽ മരണപ്പെട്ട നൂറുകണക്കിന് ജവാന്മാരുടെ സ്മരണകൾ നിലനിർത്തിക്കൊണ്ട് അവരുടെ പേരും സ്ഥാനപ്പേരും റെജിമെന്റും രേഖപ്പെടുത്തിയ ഫലകങ്ങൾ നിരനിരയായി നിലകൊള്ളുന്നു. മനുഷ്യജന്മമെടുത്തവർ എന്തായാലും മരിക്കും. പക്ഷേ രാഷ്ട്രത്തിനു വേണ്ടി രക്തസാക്ഷികളായ ധീരജവാന്മാരെ നാം എന്നും സ്മരിക്കും. അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഈ സ്മാരകത്തിലൂടെ എന്നും നിലനിൽക്കും. ധീരജവാന്മാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്കിറങ്ങി. ഇവിടെ ഒരു കഫറ്റീരിയ ഉണ്ട്, ആരോമ കഫേ എന്നാണ് അതിന്റെ പേര്. അവിടെ കയറി ഒരു കാപ്പി കുടിച്ച് ഉന്മേഷവാനായി വീണ്ടും കാഴ്ചകൾക്ക് വേണ്ടി ഞാൻ നടക്കുകയാണ്. അങ്ങനെ നടന്ന് ഞാൻ ഹാൾ ഓഫ് ഫെയിമിന്റെ തെക്ക് ഭാഗത്ത് എത്തിച്ചേർന്നു. ഇവിടെ പട്ടാളക്കാർക്ക് ട്രെയിനിങ് നൽകുന്ന ഏതാനും എക്യുപ്മെന്റുകൾ സ്ഥാപിച്ചിരിക്കുന്നു. കഠിനമായ പരിശീലനത്തിലൂടെ മാത്രമേ ഫിറ്റായ ഒരു സോൾജിയർ ജനിക്കുന്നുള്ളൂ. ഇവിടെ ഒരു പട്ടാള വണ്ടി കിടക്കുന്നുണ്ട്. അതിന് പുറകുവശത്തെ കാഴ്ച കണ്ടോ? ടൺ കണക്കിന് ഇരുമ്പ് ചങ്ങലകൾ തൂങ്ങിക്കിടക്കുന്നു. അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അടുത്ത് പട്ടാളക്കാരെ ആരെയും തന്നെ കണ്ടില്ല. അങ്ങനെ ഹാൾ ഓഫ് ഫെയിമിലെ കാഴ്ചകൾ പട്ടാളക്കാരെ കുറിച്ചുള്ള ആദരവ് ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതിന് സഹായിച്ചു. അതോടൊപ്പം 21 വർഷം ഇന്ത്യൻ ആർമിയിൽ സേവനം ചെയ്ത് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിലും 1965 ഇന്ത്യ പാക് യുദ്ധത്തിലും മുൻനിരയിൽ നിന്ന് പങ്കെടുത്ത് ഹവിൽദാർ മേജറായി റിട്ടയർ ചെയ്ത് 89 വയസ്സിൽ മരിച്ചുപോയ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിലേക്ക് തികട്ടി വന്നു.